കറുപ്പിനഴക് എന്നുള്ളൊരു പാട്ടുണ്ട്. അടിപൊളി അടിപൊളി. ടീച്ചർ എന്നെ ടീച്ചർന്ന് വിളിക്കണോണ്ട് വിരോന്നില്ല, ചുമ്മായിരുന്നല്ലോ. സൗന്ദര്യം വേണമെന്നുള്ളത് വെള്ള വെള്ളയൊരു ഒരു ഘടകമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെയുള്ള ചില കണ്ടാറുകളാണ് നമ്മളെ സാംസ്കാരിക വലിയ മോഹനൻ എന്നുള്ള മോഹൻനാട്ടുണ്ടാ കാണിച്ചു തരാം. അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. നമുക്ക് ഈ ബ്രസ്റ്റിനെ കുറിച്ചും നമ്മുടെ മുടിയെ കുറിച്ചും നമ്മുടെ ഓരോ അവയവങ്ങളെ കുറിച്ചും നമുക്ക് ഒരുപാട് അഭിനയിക്കാനുണ്ട്. ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ. എനിക്ക് തോന്നി സൗന്ദര്യം വേണമെന്നുള്ളത് വെള്ളയൊരു ഒരു ഘടകമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ണിലെ കൃഷ്ണമണി കറുപ്പല്ലേ? ബാക്കി പറ. ഒരു ഫേമസ് പാട്ട് തന്നെയല്ലേ, കാലകത്തി വെച്ചപ്പോൾ കരി പിടിച്ച തത്തമ്മ കറുപ്പല്ലേ? ചന്ദ്രനിൽ ചോദി ചോദിയിൽ അറിയാല്ല. നിങ്ങളെ ഈ ചോദ്യം തന്നെ തെറ്റാ. ഇങ്ങനെ കറുപ്പെന്നുള്ള വാക്ക് കറുത്ത കുട്ടികൾക്ക് ഇത് കലയാണ്. കറുത്ത കുട്ടികൾ അംഗീകരിക്കുന്നത് വെളുത്തതിന്റെ താഴെ തന്നെ അംഗീകരിക്കുള്ളൂ ആൾക്കാര്. രണ്ട് കുട്ടികളെ പഠിപ്പിക്കുമ്പോ ആ കുട്ടികളെ നല്ലതും ചീത്തയും കാണൂലേ? ചീത്തയും പോലെയാണോ ടീച്ചർ? ഒരു അതന്നെ കറുപ്പും വെളുപ്പും എന്ന് പറഞ്ഞാൽ രണ്ടു തന്നെയാണ്. അതിനെങ്ങനെ ഒന്നാക്കാൻ പറ്റൂ? പെറ്റതല്ല എന്നുള്ള വാക്ക് മലയാള വാക്കാണ്. കാക്ക എന്നുള്ളത് കാക്കയെ കൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട്. ഒക്കെ ഒരു അതിക്ഷേപം നടത്തുകയാണ്. കാക്കയുടെ നിറം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് ഇതിനെ കാണുന്നത്. വെരി വെരി ബാഡ്. മോഹിനിയാട്ടം എന്ന് പറയുമ്പോ അത് സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്, അതൊക്കെ മൈൻഡ് സെറ്റിന്റെ എന്തോ പ്രശ്നമായിരിക്കണം. ഭ്രാന്തണ അതിലിപ്പോ ആണോ പെണ്ണോ എന്നുള്ള ഒരു വേർതിരിവിന്റെ ആവശ്യമില്ല. മേഡം മലയാള സിനിമയൊക്കെ കാണാറുണ്ടോ? വെളുത്തവരുടെ മാത്രം. ആ കുട്ടി കറുത്ത കുട്ടിയാ, ഈ കുട്ടി വെളുത്ത കുട്ടിയാ, നമ്മള് പറയോ ആരോട്? ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? കലാപരമായി അവർക്കതിന് കഴിയില്ല എന്നൊരു ആംഗിളിലാണ് ടീച്ചർ അത് സംസാരിച്ചത്. ഓടുന്ന കുതിരയ്ക്ക് ആടുന്ന പറയുക ഒരു പ്രശ്നമല്ല. ഗാന്ധിജി ചെയ്തിട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇപ്പൊ പൊളിറ്റിക്കൽ സൈഡിലൊക്കെ നടക്കുന്നത്. ടീച്ചർ ഇപ്പോഴും ആ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? പിന്നല്ലാതെ ഞാൻ അതിനകത്ത് തന്നെ ഉറച്ചിരിക്കണം. പിന്നെ എന്താ ഉറക്കാത്ത? കാന്താരി പുളകും ചൊറിയടവും കൂടി നിന്റെ മൂറ്റത്ത് തേച്ചിട്ട് ഇടുക്കി വഴി വാതൊരു നവതാര കുട്ടി ചക്രശ്വാസം വലിക്കണത് കണ്ടിട്ട് സോറി. സംസാരിക്കുന്ന ഒരു രീതി വളരെ ധാർഷ്ട്യത്തിന്റെ ഭാവമായാണ്. എന്റെ ധാർഷ്ട്യത്തിന് അളക്കാൻ വന്നാണ്. എന്റെ ധാർഷ്ട്യത്തിനെ കുറിച്ചൊന്നും ഇയാള് സംസാരിച്ചു ചോദിച്ചു പോയവൻ.